ആണായാലും പെണ്ണായാലും ചെറുപ്പക്കാരനായാലും വയസ്സനായാലും അല്ലേ. അപ്പൊ ഇങ്ങനെ ആരംഭിക്കണം, തുറന്ന് ആരംഭിക്കുക. ഇനി അങ്ങോട്ട് എങ്ങനെ എന്നതാണ്, കഴിഞ്ഞു പോയത് എന്ത് എന്നല്ല, ഇനി അങ്ങോട്ട് എങ്ങനെ, ഇനി അങ്ങോട്ട് എങ്ങനെ ആയിരിക്കണം, അതാണല്ലോ ഈ പെണ്ണ് ചോദിച്ചത്. എന്നിട്ട് അവൾ പറഞ്ഞു, ഫലഖദ് കാന ലക ഫീ ഖൗമിക മാൻ ഹിയ കിഫ്ഉൻ ലക, ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് യോജിച്ച പെണ്ണിനെ കിട്ടി എന്ന് വന്നേക്കാം. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങൾക്ക് പറ്റിയ പെണ്ണിനെ കിട്ടുമെന്ന് വന്നേക്കാം. വലഖദ് കാന ഫീ ഖൗമി മാൻ ഹുവ കിഫ്ഉൻ ലീ, എന്റെ നാട്ടിലും എന്റെ കുടുംബത്തിലും എനിക്ക് പറ്റിയ പുതിയാപ്പളമാരെയും കിട്ടി എന്ന് വന്നേക്കാം. വലാക്കിൻ, പക്ഷേ ഇദാ ഖദല്ലാഹു അംറൻ കാന മഫ്ഊല, അള്ളാഹു വിധിച്ചാ പിന്നെ സംഭവിക്കുന്ന ചെയ്യുമല്ലോ. അള്ള വിധിച്ചതാണ്, അള്ള വിധിച്ചതാണ്. എനിക്ക് ഇവിടെ തന്നത്, ഇവനെ എനിക്ക് തന്നത് എന്റെ ഉപ്പയുടെയോ ഉമ്മയുടെയോ ഇഷ്ടമല്ല. അങ്ങനെയാണ് ചില യുവാക്കളും യുവതികളൊക്കെ മനസ്സിലാക്കി. ബാബ നിർബന്ധിച്ചു എന്നാ, പിന്നെ അങ്ങോട്ട് ഒപ്പിച്ചു കൊണ്ടുപോവുകയാണ് എന്നാ. അല്ലടോ, വാപ്പയല്ല മറിച്ച് അള്ളാഹുവാണത്, നിശ്ചയിച്ചത് അള്ളാഹുവാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ട പാഠം, അതാണ് നമ്മുടെ സഹോദരി നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം. അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് അള്ളാഹു എനിക്ക് താങ്കളെ എന്നെ അള്ളാഹു എന്നെ താങ്കൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഫഇംസാകും ബിമാഊഫ് ഔ തസ്രീഹും ബിഹ്സാൻ, താങ്കൾ സ്വതന്ത്രനാണ്. എന്നെ അങ്ങ് സ്വീകരിക്കുകയാണെങ്കിൽ മാന്യമായി സ്വീകരിക്കണം, അങ്ങനെ മാന്യമായി സ്വീകരിക്കാൻ സാധ്യമല്ലെങ്കിൽ എന്നെ അങ്ങ് വിട്ടേച്ചു കളയണം. തുറന്ന ഒരു ചിത്രം, സ്വീകരിക്കാൻ റെഡിയാണോ, സന്തോഷമാണോ. എന്നിട്ട് ഈ പെണ്ണ് സംസാരം അവസാനിപ്പിക്കുന്നു, അഖൂലു ഖൗലി ഹാദാ വാസ്തഗ്ഫിറുല്ലാഹ ലി വലക, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, അള്ളാഹു എനിക്കും നിങ്ങൾക്കും പാപങ്ങൾ പുറത്തു തരട്ടെ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ എന്തൊരു സൗന്ദര്യമുണ്ട് ജീവിതത്തിന്. നമ്മുടെ ഖാളി ഞെട്ടിപ്പോയി, അദ്ദേഹം മഹാനാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഉമർ ഇബ്നുൽ ഖത്താബ് കൂഫയിലേക്ക് ജഡ്ജിയായി നിശ്ചയിക്കണമെങ്കിൽ അദ്ദേഹം എത്ര ശക്തിയുള്ളവനായിരിക്കും. അവിടെ കട്ടെ കാളി ഞെട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ആരുടെയെങ്കിലും ഒരു കുടുംബ ജീവിതത്തിലോ സമൂഹത്തിലോ ഇത്തരത്തിലുള്ള ഒരു വർത്തമാനം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സഹോദരന്മാരെ, ഇനി മുതൽ നമുക്ക് കേൾക്കണം. നമ്മുടെ കുടുംബത്തിലെ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് നിങ്ങൾ സുറൈഹുൽ ഖാദിയുടെ ഭാര്യയുടെ കഥ പറഞ്ഞു കൊടുക്കുക. സംഭവിക്കണം, ഇതാണ് തുറക്കേണ്ടത്. മറ്റു ചിലത് തുറക്കുമ്പോഴാണ് അബദ്ധം വരുന്നത്. അത് സംഭവിക്കാതിരിക്കാനാണ് ഞാൻ ഇത് തുറക്കണം എന്ന് തന്നെ പറയുന്നത്. ഷുറൈഹ് ഇമാം ഷാബിയോട് പറയുന്നു, ഷാബിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഷാബി താബിഈകളുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായ പണ്ഡിതനാണ്. ഷാബിയോട് ഷുറൈഹ് പറയുന്നു, ഫഅഹ്വജത്നീ വല്ലാഹി യാ ഷാബി ഇലൽ ഖുത്ബതി ഫീ ദാലികൽ മൗദൂ. ഇമാം ഷാബി അവൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും ചിലത് പറയൽ നിർബന്ധമായി വന്നു. പുരുഷനും പറയണം എന്നർത്ഥം, പുരുഷനും എന്താക്കണം, പറയണം. എന്താ പറയേണ്ടത്? ഖുൽതു, ഞാൻ പറഞ്ഞു, അഹ്മദുല്ലാഹ വ അസ്തഈനുഹു വ ഉസല്ലി വ ഉസല്ലിമു അലൻ നബി വ ആലിഹി വ ബഅദ്, സലാത്തു സലാമൊക്കെ ചൊല്ലി. എന്നിട്ട് പറയുന്നു, ഫഇന്നകി ഖുൽതി കലാമൻ ഇൻ സബത അലൈഹി യകുൻ ദാലിക ഹല്ലുക. പെണ്ണിനോട് പറയാം, ഭാര്യനോട് പറയാം, സഹധർമ്മിണിയോട്, നീ ഇപ്പൊ ചില വാചകങ്ങൾ പറഞ്ഞു, ആ വാചകങ്ങളിൽ നിനക്ക് പിടിച്ചു നിൽക്കാനാവുമെങ്കിൽ നീ മഹാഭാഗ്യവതിയായിരിക്കും. അല്ല, ഈ പറഞ്ഞത് കേവലം ഒരു വാദമാണെങ്കിൽ, ജീവിതം തുടങ്ങിയല്ലേ, അപ്പൊ ഒരു ചെറിയ പഞ്ചാരവാക്കൊക്കെ വേണല്ലോ എന്ന നിലക്ക് പറഞ്ഞതാണെങ്കിലോ, ഈ വാക്കുകൾ നിനക്കെതിരെ സാക്ഷി നിൽക്കുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇന്നി ഉഹിബ്ബു കദാ വ കദാ വ അക്രഹു കദാ വ കദാ, എനിക്ക് ഇന്നതൊക്കെ ഇഷ്ടമാണ്, ഇന്നതൊക്കെ ഉറപ്പാണ്. ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ, കൂട്ടുകാരൻ സഹധർമ്മിയുടെ മുമ്പിൽ തന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വേർതിരിച്ചു പറഞ്ഞു കൊടുത്തു. എന്നിട്ടൊരു ഉപദേശം, വമാറ ഐതി മിൻ ഹസനതിൻ ഫൻഷുരിഹ, എന്റെ പക്കൽ നിന്ന് വല്ല നന്മയും കണ്ടാൽ നീ അത് പ്രചരിപ്പിക്കണം. എന്റെ പക്കൽ നിന്ന് വല്ല നന്മയും വന്നാൽ നീ അത് പ്രചരിപ്പിക്കണം. വമാ റഅയ്തി മിൻ സയ്യിഅതിൻ ഫസ്തുരിഹാ, എന്റെ അടുത്ത് നിന്ന് വല്ല തിന്മയും വന്നാൽ, അബദ്ധവും വന്നാൽ നീ അത് മറച്ചു വെക്കണം. പഠിപ്പിക്കപ്പെടട്ടെ, ഇതെല്ലാവരും ചെയ്ത് സമൂഹത്തിന് മുമ്പിൽ കാണിക്കണം എന്നല്ല പറഞ്ഞത്. നന്മ വന്നാൽ കാണിച്ചോ, ആ ഇതെന്റെ ഭർത്താവ് എന്റെ
പറയാൻ പെണ്ണിന് സാധിക്കണം, ഔന്നിത്യം വേണം, അന്തസ് വേണം. എൻ്റെ കുട്ടികളുടെ വാപ്പ എങ്ങനെയാണെന്ന് പറയാൻ, അബദ്ധമാണെങ്കിലോ അത് മറച്ചു വെക്കാൻ കഴിയണം. അതാണ് ഒരു നല്ല മനുഷ്യൻ്റെ, നല്ല കുടുംബത്തിൻ്റെ അടയാളം. സംസാരമത്തിയെ അവൾ ചോദിച്ചു, കൈഫ മഹബ്ബത്തുക ലി സിയാറത്തി അഹ്ലി. ഏതൊരു പെണ്ണും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം അല്ല, എൻ്റെ കുടുംബക്കാരെ ഞാൻ സന്ദർശിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടാവോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കുടുംബക്കാരെടുത്ത് ഞാൻ പോയാൽ? ഏതൊരു പെൺകുട്ടിയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. ജഡ്ജിയുടെ മറുപടി, മാ ഉഹിബ്ബു അൻ യുമല്ലനി അസ്ഹാരി, എൻ്റെ ബന്ധുക്കളെ, എൻ്റെ ഭാര്യൻ്റെ കുടുംബക്കാരെ മടുപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. മാന്യമായ മുറിച്ചെടുത്ത വാചകം, മടുപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. മനസ്സിലായല്ലോ. വീണ്ടും അവൾ ചോദിച്ചു, മൻ തുഹിബ്ബു ജീരാനക അൻ യുദ്ഖില ദാറക, നിങ്ങളുടെ അയൽവാസികളുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? ഞാനത് അവർ വന്നാൽ ഈ വീട്ടിലേക്ക് കടത്താൻ പറ്റിയവരാര് എന്നറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അയൽവാസികൾ കുറേ ഉണ്ടല്ലോ ഈ കൂട്ടത്തിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാരാണ്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ ആരാണ്? ആരൊക്കെയാണ് ഈ വീട്ടിലേക്ക് കടത്താൻ പറ്റിയവർ? അദ്ദേഹം മറുപടി പറഞ്ഞു, ഇന്ന ഇന്ന ആളുകളൊക്കെ നല്ലവരാണ്, അവർക്കൊക്കെ ഇങ്ങോട്ട് വരാം. ഇന്ന ആളുകളൊക്കെ ചീത്ത ആളുകളാണ്, അവരുമായി ബന്ധം പാടില്ല. ആ ചിത്രം അവിടെ അവസാനിച്ചു. ഇമാം ഷുറൈഹ് പറയുന്നു, ആരോട്? ഇമാം ഷാബിയാണല്ലോ ചോദിച്ചത്. ഷാബിയോട് പറയുന്നു, ഫബിത്തു മഅഹാ ബിഅന്നുമിലൈല, ഏറ്റവും മധുരമുള്ള രാവുകളാണ് ഞാൻ അവളുടെ കൂടെ ഉറങ്ങിയത് മുഴുവൻ. ഫമക്കസത്ത് മഇ ഇശ്രീന ആമൻ ലം അഅതിബാലൈഹ, 20 കൊല്ലം അവൾ എൻ്റെ കൂടെ താമസിച്ചു, അവളൊരിക്കലും ആക്ഷേപിക്കേണ്ടതായി എനിക്ക് വന്നില്ല, ഒരിക്കലും ആക്ഷേപിക്കേണ്ടതായി വന്നില്ല. ഇല്ലാ മറ, ഒരൊറ്റ സന്ദർഭത്തിലൊഴികെ, ഒറ്റ സന്ദർഭത്തിൽ. എന്നിട്ട് ജഡ്ജി പറയുന്നു, വകുന്തു ലഹാ ളാലിമ, ആ ഒരൊറ്റ സന്ദർഭം എന്ന് പറഞ്ഞാൽ ഞാനായിരുന്നു അവിടെ അക്രമി, ഞാനായിരുന്നു തെറ്റുകാരൻ. ഞാൻ തെറ്റുകാരനായിട്ട് പോലും എനിക്കവളെ ആക്ഷേപിക്കേണ്ടി വന്ന ഒരു രംഗമാണ് ജീവിതത്തിൽ ഉണ്ടായത്, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. സഹോദരിമാരെ, സഹോദരന്മാരെ, ആലോചിച്ചു നോക്കൂ, എന്തൊരു മനോഹരമാണ് ജീവിതം. ജീവിതമെന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ കുട്ടികൾ, എൻ്റെ സഹോദരിമാർ, എൻ്റെ അനുജത്തിമാർ, എൻ്റെ സഹധർമ്മിണി, എൻ്റെ സഹോദരിമാർ മനസ്സിലാക്കിയത്, ജീവിതമെന്ന് പറയുന്നത് സമ്പത്താണ്, സമൃദ്ധിയാണ് എന്നൊക്കെയാണ്. ഒരറബിക്കവി മനോഹരമായി ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു, റഖീഫു ഖുബ്സിൻ വാഹിദിൻ തഅ്കുലുഹു ഫീ സാവിയ വകൂസു മാഇൻ ബാരിദിൻ തശ്റബുഹു മിൻ സാഫിയ. ഒരു കഷ്ണം റൊട്ടി, ആ റൊട്ടിക്കഷ്ണം ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് തിന്നാവുന്ന ഒരു റൊട്ടിക്കഷ്ണം, നല്ല തണുപ്പുള്ള ഒരു കൂജയിൽ നിന്നൊഴിക്കുന്ന നല്ല തണുപ്പുള്ള ശുദ്ധമായ വെള്ളം, വഖുർഫത്തുൻ നളീഫത്തുൻ നഫ്സുക ഫീഹാ ഹാനിയ, സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടാവുന്ന ഒരു റൂം, വസൗജത്തുൻ മുതിയഅത്തുൻ ഐനുക അൻഹാ റാദിയ, നിന്നെ അനുസരിക്കുന്ന, നിന്റെ കണ്ണിന് സംതൃപ്തി നൽകുന്ന, നിന്റെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ഇണ, വതിഫ്ലത്തുൻ സഗീറത്തുൻ മഹ്ഫൂഫത്തുൻ ബിൽ ആഫിയ, ആരോഗ്യമുള്ള സൗഖ്യമുള്ള സന്താനങ്ങൾ, വഖ്താറക അല്ലാഹു ലഹു ഹത്താ തകൂന ദാഇയ, അങ്ങനെ ജീവിക്കുന്ന നിന്നെ അല്ലാഹു ഈ സമൂഹത്തിന് ഒരു പ്രബോധകനായി തിരഞ്ഞെടുക്കുക കൂടി ചെയ്താലോ, ഖൈറുൻ മിന ദുനിയാ വമാ ഫീഹാ വഹിയ ലഅംരി കാഫിയ, അതാണ് നിന്റെ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളെക്കാളും നിനക്ക് ഏറ്റവും, നിന്റെ ആയുസ്സിൽ ഏറ്റവും മതിയായത്, സമ്പൂർണമായത് അതാകുന്നു എന്ന്. സഹോദരങ്ങളെ, ഇവിടെയാണ് നമുക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഇത് ഒന്നും രണ്ടും ഉപദേശങ്ങളല്ല, ചരിത്രത്തിലൂടെ ഇറങ്ങി വന്നാൽ മനോഹരമായ പലതും കാണാൻ സാധിക്കും. ഇതൊരു ദമ്പതികൾക്കിടയിൽ നടന്ന സംഭാഷണമാണെങ്കിൽ, വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്ന വിവാഹിതയായ പെൺകുട്ടിയോടൊരു മാതാവും പിതാവും നടത്തേണ്ട ഉപദേശത്തിൻ്റെ സാരഗർഭമായ ഭാഗം ശ്രദ്ധിച്ചു നോക്കൂ. ഒരു അറബിയായ പെണ്ണ് ഹാരിസ് ഇബ്നു അംർ, കിന്ദയുടെ രാജാവാണ് അദ്ദേഹം,
അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം ചെയ്തയക്കുന്ന സന്ദർഭത്തിൽ ആ